മരുഭൂമിയിലൊരു കുറയിൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഗ്രൂപ്പ് ജിയിലെ വിശേഷങ്ങളാണ്. നമുക്കറിയാം ഗ്രൂപ്പ് ജി ശ്രദ്ധേയമാകുന്നത് ബ്രസീലിയൻ കൊടുങ്കാറ്റ് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം ഗ്രൂപ്പ് ജിയിലുള്ളത് ബ്രസീൽ, സെർബിയ, സ്വിറ്റ്സർലൻഡ്, കാമറൂൺ തുടങ്ങിയ ടീമുകളാണ്. ഏതായാലും ഗ്രൂപ്പ് ജിയിലെ ടീമുകളുടെ പ്രീ ക്വാർട്ടർ സാധ്യതകളും അതുപോലെ തന്നെ റെക്കോർഡുകളും ഒക്കെ ഒന്ന് പരിശോധിച്ചു വരാം. ആദ്യം നമ്മൾ ബ്രസീലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അഞ്ച് കിരീടത്തിനപ്പുറത്ത് ബ്രസീലില്ലാതെ ഒരു ലോകകപ്പും കടന്നുപോയിട്ടില്ല എന്നത് തന്നെയാണ് വലിയ പ്രത്യേകത. ബ്രസീലിൻ്റെ നിലവിലെ ഫിഫ റാങ്കിംഗ് ഒന്നാമതാണ് ബ്രസീൽ ഉള്ളത്. അതുപോലെ തന്നെ ലോകകപ്പിലേക്ക് അവരുടെ 22-ാം എൻട്രിയാണ്. 21 ലോകകപ്പുകൾ കഴിഞ്ഞുപോയി. അത് 21-ലും ബ്രസീൽ ഉണ്ടായിരുന്നു. 22-ാം ലോകകപ്പ് ഖത്തറിലേക്ക് വരുമ്പോൾ കാനറികൾ മനസ്സിൽ പലതും കണക്ക് കൂട്ടുന്നുണ്ട്. 1958, 1962, 1970, 1994, 2002 ആ സുവർണ കിരീടം ബ്രസീൽ സ്വന്തം പേരിൽ എഴുതി ചേർത്തതാണ്. എല്ലാ പതിറ്റാണ്ടിലും തങ്ങളുടെ കിരീടത്തിനോടൊപ്പം തങ്ങളുടെ പേര് എഴുതി ചേർക്കാൻ ബ്രസീലിനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഖത്തറിലേക്ക് എത്തുന്ന ടീമുകളിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ബ്രസീലിന് തന്നെയാണ്. അവരുടെ ഒരു സ്ക്വാഡ് ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഗ്യതാ റൗണ്ടിലെ അവരുടെ പെർഫോമൻസ് പരിശോധിക്കുന്ന സമയത്ത് 17 മത്സരങ്ങളിൽ നിന്ന് 14 ജയിക്കാൻ ബ്രസീലിനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം. ഒരു തോൽവി പോലും അവർ വഴങ്ങിയിട്ടില്ല. മറ്റു ഫലം എന്ന് പറയുന്നത് 3 സമനില കൂടിയായിരുന്നു. അതുകൂടാതെ തന്നെ ഏഷ്യൻ മണ്ണ് എന്ന് പറയുന്നത് ബ്രസീലിന് ഒരു ലക്കി ഫാക്ടർ കൂടിയാണ്. നമുക്കറിയാം 2002 ജപ്പാൻ കൊറിയ വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരായത് ബ്രസീലായിരുന്നു. വീണ്ടും ഏഷ്യയിൽ വെച്ച് ഒരു വേൾഡ് കപ്പ് നടക്കുമ്പോൾ അവർ ഏഷ്യൻ മണ്ണിൽ 2-ാം കിരീടം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ബ്രസീലിനെ വലിയ ടീമാക്കി മാറ്റുന്നത്. നെയ്മറിനോടൊപ്പം വിനീഷ്യസ് ജൂനിയർ, റാഫീനിയ, റിച്ചാർലിസൺ, കസമീറോ തുടങ്ങിയ താരങ്ങൾ ചേരുമ്പോൾ താരനിര കൊണ്ട് സമ്പന്നമാണ് ബ്രസീൽ. മികച്ച പ്രകടനം നടത്തുന്ന ഇവരിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന ആശയം കോച്ച് ടിറ്റേക്കുണ്ടാവും. എങ്കിലും ഫസ്റ്റ് ഇലവനെ ചൂസ് ചെയ്യുമ്പോൾ എല്ലാം മികച്ച താരങ്ങൾ തന്നെയാവും എന്നുള്ളത് അദ്ദേഹത്തിന് ആശ്വാസം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ സാന്നിധ്യത്തിനപ്പുറത്ത് മുന്നേറ്റ നിരയിൽ നെയ്മറും വിനീഷ്യസ് ജൂനിയറും വിതക്കുന്ന അപകടത്തെ തടഞ്ഞു നിർത്താൻ മറ്റ് ടീമുകളുടെ പ്രതിരോധ നിരക്കായില്ലെങ്കിൽ എതിരാളികളുടെ വലയിൽ ബ്രസീൽ ഗോൾ നിറക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. 39-കാരനായ ഡാനി ആൽവേസ് മുതൽ 21-കാരനായ മാർട്ടിനെല്ലി വരെ വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ബ്രസീൽ ടീമിന് സമ്മാനിക്കുന്നത്. ഒരുപക്ഷെ നെയ്മർ ജൂനിയറിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പാണിതെങ്കിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ബ്രസീൽ കണ്ണുവെക്കുന്നുണ്ടാവില്ല. ഗോൾ കീപ്പിങ്ങിലേക്ക് വരുമ്പോഴാണെങ്കിലും അലീസൺ ബക്കറും എഡേഴ്സണും പോലുള്ള താരങ്ങൾ, അതുപോലെ തന്നെ കോച്ച് ടിറ്റയുടെ വലിയ തന്ത്രങ്ങളൊക്കെ ബ്രസീലിന് ഈ വേൾഡ് കപ്പിൽ വലിയ മേൽക്കോയ്മ തന്നെ സമ്മാനിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുന്നതിനപ്പുറത്ത് താരതമ്യേന ദുർബലരായ മറ്റ് ടീമുകൾക്കെതിരെ ഈ മികച്ച സ്കോഡും വെച്ച് ബ്രസീൽ എത്ര ഗോൾ അടിച്ചുകൂട്ടുമെന്ന് മാത്രമാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ജി ഗ്രൂപ്പിലെ മറ്റ് ടീമായ സെർബിയയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവരുടെ ഫിഫ റാങ്കിങ്ങും ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ നമ്പറും സെയിം തന്നെയാണ്. 21-ാണ് ഫിഫ റാങ്കിങ്ങിലേക്ക് വരുമ്പോഴും 21, ലോകകപ്പിലേക്ക് യോഗ്യത നേടിയതും 21-ാം തവണയാണ്. 22 ലോകകപ്പുകളിൽ ഒരു ലോകകപ്പിൽ മാത്രമാണ് സെർബിയ പന്ത് തട്ടാതെ പോയിട്ടുള്ളത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തു പോവുക എന്ന ഒരു പതിവിന് അവർക്ക് ഒരു വലിയ മാറ്റം വരുത്തേണ്ടതുണ്ട്. പക്ഷേ ഇക്കുറി യോഗ്യതാ റൗണ്ടിൽ അവർക്ക് പോർച്ചുഗലിനെ അട്ടിമറിച്ച ഒരു ആത്മവിശ്വാസമൊക്കെയുണ്ട്. അതുപോലെ തന്നെ അവസാന നിമിഷം വരെ പൊരുതിക്കൊണ്ട് വിജയിക്കാൻ പ്രാപ്തിയുള്ള ഒരു ടീം തന്നെയാണ് സെർബിയ എന്ന് തെളിയിച്ചവരാണ്. കോച്ച് ഡ്രാഗൻ സ്ലോയ്കോവിച്ചിന്റെ നേതൃത്വത്തിൽ നിലവിലുള്ള ഫോം തുടരുകയാണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടം മറികടക്കാൻ അവർക്ക് സാധിച്ചേക്കാം. ബ്രസീലിന് പിന്നിൽ രണ്ടാമതായിക്കൊണ്ട് അലക്സാണ്ടർ മിട്രോവിച്ച്, ലൂക്ക ജോവിച്ച്, ദൂസൻ വ്ലാഹോവിച്ച് തുടങ്ങിയവരുടെ പ്രകടനമാണ് അവർക്ക് കൂടുതൽ കരുത്ത് പകരുന്നത്. അതുപോലെ തന്നെ ദൂസൻ ടാറ്റിച്ചിൻ്റെ നേതൃത്വത്തിലുള്ള മിഡ്ഫീൽഡ് ടീമിൻ്റെ മറ്റൊരു കരുത്താണെന്ന് തന്നെ പറയേണ്ടി വരും. മികച്ച വിൻബാക്കുകളില്ലാത്തതും പ്രതിരോധ നിര പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്തതുമാണ് അവരുടെ ഒരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഫിഫ റാങ്കിംഗ് വരുന്നത് 15-ാണ്. ലോകകപ്പിലേക്ക് അവർ 11-ാം തവണയാണ് യോഗ്യത നേടുന്നത്. ഇറ്റലിയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ തകർത്തുകൊണ്ടാണ് ഖത്തറിലേക്ക് സ്വിറ്റ്സർലൻഡ് എത്തുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. യൂറോകപ്പിലടക്കം മികച്ച പ്രകടനമാണ് അവർ കാഴ്ചവെച്ചിരുന്നത്. ആ ഒരു കരുത്ത് തന്നെയാണ് അവർക്ക് ലോകകപ്പിലും പ്രതീക്ഷകൾ പകരുന്നത്. എന്നാൽ പ്രീ ക്വാർട്ടർ ശാപം എപ്പോഴും സ്വിറ്റ്സർലൻഡിനൊപ്പമുണ്ട്. അത് ഈ വേൾഡ് കപ്പിൽ അവർക്ക് മറികടന്നേ മതിയാവും. ബ്രസീലിന് ശേഷമുള്ള സ്ലോട്ടിലേക്ക് മികച്ച പ്രകടനം തന്നെ സ്വിറ്റ്സർലൻഡ് കാഴ്ചവെച്ചേക്കാം. ഒരു വലിയ മത്സരത്തിൽ വിജയിക്കാൻ ഒരു പക്ഷേ സ്വിറ്റ്സർലൻഡിന് സാധിക്കും. എന്നാൽ ഒരു വലിയ ടൂർണമെൻ്റ് അവർക്ക് ജയിക്കാനാവുമോ എന്നുള്ളതാണ് അവരുടെ ഒരു പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയുമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്.
ഗ്രാനിറ്റ് ഷാക്ക, ഷിർദാൻ ഷാക്കിരി, മാനുവൽ അക്കാൻജി, ഗോൾ കീപ്പർ യാൻ സോമർ എന്നീ താരങ്ങളാണ് അവരുടെ പ്രധാന കരുത്ത് എന്ന് പറയുന്നത്. മുറത്ത് യാക്കിൻ എന്ന പരിശീലകന്റെ കീഴിൽ യോഗ്യത റൗണ്ടുകളിൽ 8 കളികളിൽ ആകെ 2 ഗോളുകളെ അവർ വഴങ്ങിയിട്ടുള്ളൂ എന്നുള്ളത് അവർക്ക് പോസിറ്റീവ് ഘടകം തന്നെയാണ്. മികച്ച പ്രതിരോധ നിര എന്നും ടീമിന്റെ കരുത്തായിട്ട് തന്നെയുണ്ട്. മിഡ്ഫീൽഡിലും അറ്റാക്കിങ്ങിലും ഒരുപോലെ തിളങ്ങുന്ന ഗ്രാനിറ്റ് ഷാക്കയാണ് അവരുടെ പ്രധാന വജ്രായുധം എന്ന് പറയുന്നത്. അവസരങ്ങൾ മുതലെടുക്കാൻ മികച്ച സ്ട്രൈക്കർമാർ ഇല്ലാത്തതിൻ്റെ ഒരു അഭാവം അവർക്കുണ്ട് എന്ന് ഒരുപക്ഷെ നമ്മൾ പറയേണ്ടി വരും. ഇനി നമ്മൾ ഗ്രൂപ്പ് ജിയിൽ കറുത്ത കുതിരകളാകാൻ വെമ്പുന്ന കാമറൂണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഫിഫ റാങ്കിംഗ് വരുന്നത് 43 ആണ്. 8-ാം തവണയാണ് അവർ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയെത്തുന്നത്. മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ച ഒരു പരിചയ സമ്പത്ത് കാമറൂണിനുണ്ട്. അതുപോലെ തന്നെ 1990 ലോകകപ്പിൽ മാത്രമാണ് അവർക്ക് ഗ്രൂപ്പ് ഘട്ടം കടക്കാനായിട്ടുള്ളൂ. ഇത്തവണ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ തന്നെയാണ് പരിശീലകൻ റീഗോ ബർഡ്സോങ്ങിൻ്റെ നേതൃത്വത്തിൽ കാമറൂൺ ഖത്തറിൽ വിമാനമിറങ്ങുന്നത്. മൗമി എംഗമലു, ടോക്കോ എഗംബി തുടങ്ങിയ താരങ്ങൾ ടോപ്പ് ലീഗുകളിൽ കളിച്ച് കഴിവ് തെളിയിച്ച താരങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ എറിക് ചൗപ്പോ മോട്ടിംഗ്, കോൾ ടോക്കോ എഗാംബി എന്നിവരാണ് ഗോളടിക്കുന്നതിൽ കാമറൂണിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ടാക്ടിക്കൽ പോരാട്ടങ്ങൾ അത്രമേൽ അവരുടെ വിജയിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മധ്യനിരയിൽ മികച്ച കളിക്കാരില്ലാത്തതും അവരുടെ ഒരു അഭാവം തന്നെയാണ്. സമീപകാലത്ത് വലിയ ടീമുകളുമായിട്ട് കളിച്ച് പരിചയമില്ലാത്തതും അവരുടെ ഒരു പോരായ്മയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെങ്കിലും ബ്രസീൽ കഴിഞ്ഞാൽ ലഭിക്കുന്ന സ്ലോട്ടിന് അവർ മികച്ച പോരാട്ടം തന്നെ കാഴ്ചവെച്ചേക്കാം. ഗ്രൂപ്പ് ജിയിൽ നമ്മളുടെ ഒരു പ്രെഡിക്ഷനിൽ വരുന്നത് 1-ാമതായി ബ്രസീൽ മുന്നേറുമ്പോൾ, 2-ാമതായി സ്വിറ്റ്സർലൻഡ് അവരുടെ സ്ലോട്ട് ഭദ്രമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രൂപ്പ് ജിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രതീക്ഷകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗ്രൂപ്പ് എച്ചിൻ്റെ അനാലിസിസുമായി നമുക്ക് വീണ്ടും കാണാം.